സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എ എം ഷിനാസ്, ഇവിടെ ഈ ഇ ടി പോൾ പറയുന്നതും ശ്രീ ആസഫ് അലി പറയുന്നതും വേഗത്തിൽ ചുട്ടെടുത്തിരിക്കുന്നു. ഈ നിയമം, ഇതിൽ അപാകതകളുണ്ട്. ഇത് മുസ്ലിം പുരുഷ വിഭാഗത്തെ വേട്ടയാടാൻ, ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന് മാത്രമല്ല, എന്ത് അനാചാരം, അതാണ് ശ്രീ ആസഫ് അലി ചൂണ്ടിക്കാട്ടുന്നത് ആവർത്തിച്ച്, എന്ത് അനാചാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ആ അനാചാരം അതിൻ്റെ സമഗ്രതയിൽ ഇല്ലാതാകുന്നില്ല. അതിനൊരു ഒരു മാസം, ഒരു 90 ദിവസത്തെ ഇടവേള കിട്ടുന്നുണ്ടാകും, പക്ഷേ ഇത് നടക്കുക തന്നെ ചെയ്യുന്ന സ്ഥിതി അപ്പോഴും ഉണ്ടാകും എന്ന്. ശ്രീ ഷിനാസ്, അതിനു മുമ്പ് ഒരു കാര്യത്തിലേക്ക് വരാം. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ലൈസൻസ് ഡ്രൈവിംഗ് നിഷിദ്ധമായിരുന്നു, അത് അനുവദനീയമാക്കി. ഹജ്ജിന് പോകാൻ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പറ്റുമായിരുന്നില്ല, അത് അനുവദനീയമാക്കി. എന്ന് വെച്ചാൽ സൗദി അറേബ്യയെ പോലുള്ള യാഥാസ്ഥിതിക മത, എന്ന് വെച്ചാൽ മതയാഥാസ്ഥിതികത്തിൻ്റെ കോട്ട പോലും അയഞ്ഞു തുടങ്ങുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗുകാർ, അല്ലെങ്കിൽ എസ് ടി പി എക്കാർ മുത്തലാഖിന് വേണ്ടി, അല്ലെങ്കിൽ ശരീഅത്തിലെ ബഹുഭാര്യത്വത്തിന് വേണ്ടി വാദിക്കുന്നതിൽ അസാംഗത്യമുണ്ട്, അനൗചിത്യമുണ്ട്. കാരണം ഇവർക്കും മാറേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ മുത്തലാഖിൻ്റെ കാര്യത്തിൽ, മുത്തലാഖ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഉൾപ്പെടെ 18 രാഷ്ട്രങ്ങളിൽ നിരോധിച്ചു. ഇറ്റ് വാസ് നോട്ട് ഇൻ എ ഹേസ്റ്റ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഇറ്റ് വാസ് ഇൻ എ ഹേസ്റ്റ്. ഇറ്റ് വാസ് ഞാൻ പറയുന്നത് ഇറ്റ് വാസ് എന്താ പറയുക, ഏറ്റവും വൈകിയാണ് ഇവിടെ നടപ്പാക്കിയത്. അത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ പല എം എൽ എമാരും പല എം പിമാരും പല ആൾക്കാരും മുത്തലാഖ് നിരോധിച്ചതിനെ പറ്റി എന്താ പറഞ്ഞ്, അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നയമാണ്. എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ പോലുള്ള മതേതര കക്ഷികൾ, അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ധീരനായ ഒരു കോൺഗ്രസ് നേതാവിനെ ശരീഅത്ത് വിവാദത്തിൻ്റെ പേരിൽ, ശരീഅത്ത് വിവാദ കാലത്ത് ആ നിഷ്പക്ഷ പുരോഗമന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് ഈ മുസ്ലിം ലീഗ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ പിന്നോട്ടടുപ്പിച്ചത്. പാകിസ്ഥാനിൽ പോലും നിലവിലില്ലാത്ത മുത്തലാഖ് ഇവിടെ വേണമെന്ന് ഷഠിക്കുന്നത് മുസ്ലിം യാഥാസ്ഥിതികത്വത്തിൻ്റെ മാത്രമല്ല മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്താങ്ങുന്നവരുടെ രാഷ്ട്രീയമാണ്. ശ്രീറ്റി, മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, ഈ ചർച്ച കണ്ടിരുന്ന ഒരു വ്യക്തി മുന്നോട്ട് വെച്ച ചോദ്യമാണ്, അതായത് നിങ്ങൾ പറയുന്നു ഈ നിയമനിർമ്മാണം നെയ്യപ്പം ചുട്ട പോലെ നടപ്പാക്കിയെന്ന്, അതുകൊണ്ടത് എന്നെ നിങ്ങൾ എതിർക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ നിയമനിർമ്മാണത്തിന് ആധാരമായ കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ സമുദായത്തിൽ നിലനിൽക്കുന്ന ട്രിപ്പിൾ തലാഖ്, അത് മറ്റൊരു നിയപ്പം ചുട്ടുള്ള വിവാഹമോചന രീതിയാണ്. അപ്പോൾ അതിങ്ങനെ കാലങ്ങളായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, അത് ഒന്ന്. രണ്ട്, ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, 6 മാസം നിങ്ങൾ എന്ത് ചെയ്തു? ഈ അതിവേഗത്തിൽ നെയ്യപ്പം ചുട്ട് ഇങ്ങനെ നിങ്ങളെ വേട്ടയാടാനുള്ള അവസരം ഉണ്ടാക്കാതെ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാമായിരുന്നല്ലോ. 3, ഷിനാസ് പറഞ്ഞ കാര്യം, ഇത് വേഗത്തിലല്ല വന്നിരിക്കുന്നത്, ഇത് വൈകി വന്ന നീതിയാണ് എന്ന്. ഇവർ 3 പേരും പറയുന്നിടത്ത് വീണ്ടും ഇവർ ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ ഞങ്ങളൊക്കെ എന്താണ് ബഹുഭാര്യത്വം, ഈ ട്രിപ്പിൾ തലാക്ക്, ഇതെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളായി നിൽക്കുന്നവരാണെന്ന്. അത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ അതിന് വേണ്ടിയല്ല, ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ എതിർക്കുന്നവരാണ്, അതല്ല പ്രശ്നം. പാർലമെൻറ്റിലെ ഒരംഗം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ നാട്ടിൽ പൗരൻ എന്നുള്ള നിലയിൽ, നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭരണഘടനാ നിർമ്മാതാക്കൾ എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ട് സ്ഫുടം ചെയ്തെടുക്കണം എന്നാണ്. ചെറിയൊരു നിയമമായാലും, ഒരു സ്പെല്ലിംഗ് മാറ്റുന്നതായിരുന്നാലും മതി, ചർച്ച ചെയ്യണം, വീണ്ടും ചർച്ച ചെയ്യണം, ക്ലോസ് ബൈ ക്ലോസ് ചർച്ച ചെയ്യണം, 3-ാം വായന നടത്തണം. എന്തിനാണ് അപാകത വരാതിരിക്കാനാണ് ഈ ബില്ലിലെന്ന് വന്നുകൂടിയ മുഴുവൻ അപാകതയുടെയും കാരണമെന്ന് പറയുന്നത്, ആ ചർച്ചയില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇത് മറ്റെല്ലാ വ്യവസ്ഥയും ഒഴിവാക്കിയിട്ട് പാസ്സാക്കിയെടുത്തു. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ വിമർശനം ശരിയാംവിധം ഉന്നയിക്കാം.
പക്ഷെ താങ്കൾ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന്റെ കർത്തവ്യം, ആ കർത്തവ്യ നിർവഹണത്തിൽ ഉണ്ടായ വീഴ്ചയെ പറ്റി ഒരു ചോദ്യം വന്നാൽ അതിനുള്ള മറുപടി എന്താണ് ശ്രീ ടി? ഞങ്ങളെ സമുദായത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രിപ്പിൾ തലാഖിനെ ആരും ന്യായീകരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം അനാവശ്യമായിട്ടൊരു കാര്യം ചെയ്താൽ അതല്ല വ്യവസ്ഥ, ഇസ്ലാമിൻ്റെ വ്യവസ്ഥയാണ്. മറ്റൊരു മറുചോദ്യം കൂടി ചോദിക്കാൻ ഞാൻ അനുവദിക്കുക. സ്ത്രീകളുടെ സംരക്ഷണത്തിനുള്ള താല്പര്യമുള്ള സംസാരിക്കുന്ന നിങ്ങളൊക്കെ, ഈ നാട്ടിൽ എത്ര സ്ത്രീ എന്തെല്ലാം പീഡനം അനുഭവിക്കുന്നുണ്ട്! നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ സ്ത്രീകൾ അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് ചെയ്യായിരുന്നു. അവരെ വരെ തല്ലി. ഇന്ത്യയിൽ എത്ര പ്രയാസം ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്! മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ ചവിട്ടേറ്റ് എത്ര സ്ത്രീ കരയുന്നുണ്ട്! നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഓരോ കാര്യം? നിങ്ങൾ ആരെങ്കിലും അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മന്ത്രി അതിനുവേണ്ടി നിയമമുണ്ടാക്കുന്നുണ്ടോ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി ഇവിടെ മുസ്ലിം ഇങ്ങനെ ക്രൂര വിഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഞങ്ങൾ എതിർക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് മൗലിക പ്രശ്നം. നരേന്ദ്രമോദിക്കും അറിയാം ഇതിൽ ഇത്ര വലിയ കാര്യമില്ലാന്ന്. പക്ഷേ അവർ ചിത്രമുണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊരു ക്രൂരമായൊരു സമുദായമാണ്, അത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വഴിയൊരുക്കുകയാണ്. മറ്റൊരു കാര്യത്തിൽ അങ്ങനെ തിരിച്ചു വരികയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരാളെ പറ്റിയും ഒരു കേസ് കൊടുത്തിട്ട് അയാളെ നേരെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ട്, നേരത്തെ വീട് കൂടെ ചോദിച്ചതുപോലെ നിരപരാധികൾ കുറേ പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ആ പട്ടികയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളെ കൂടി ചേർക്കാനുള്ള പൊളിറ്റിക്കൽ അജണ്ടയും ക്രൂരമായ ഒരു മനോഭാവവും ശ്രീ ആസഫലി പറയുകയുണ്ടായി, ഒരു തലാഖ്, ഈ ഇൻസ്റ്റന്റ് തലാഖ് മാത്രം റദ്ദാക്കിയതുകൊണ്ടും കാര്യമില്ല, മറ്റു രൂപത്തിലുള്ള തലാഖുകൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് വിപുലപ്പെടുത്തി ഏകപക്ഷീയമായി വിവാഹമോചനം നിർവഹിക്കാനുള്ള മുസ്ലിം പൗരന്റെ അധികാരം എടുത്തു കളയണം. അതിന് പ്രാപ്തമായ നിയമമാണ് വേണ്ടത് എന്നാണ് ശ്രീ ആസഫ് അലി പറയുന്നത്. അങ്ങനെയെങ്കിൽ താങ്കൾ അതിനോട് യോജിക്കുമോ? യോജിക്കാൻ സാധ്യത കുറവാണ്. കാരണം താങ്കൾ ഈ ലോക്സഭയിൽ ഇത് ശബ്ദവോട്ടോടെ പാസ്സായ അന്ന് നടത്തിയ പ്രതികരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീ ടി. താങ്കൾ ബില്ലിലെ 3-ാം ക്ലോസ് എല്ലാത്തരം തലാഖുകളെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ടെന്നും ഇത് സംശയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് എന്നുമുള്ള ആശങ്ക ലീഗ് പങ്കുവെച്ചു വന്ന്. ഞാൻ പറയുന്നത് തലാഖിന് ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറയുന്നത്, ഒരു പ്രകൃതി നിയമത്തിൽ ചില ഡൈവേഴ്സ് വേണ്ടി വരും. ഡൈവേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, ഡൈവേഴ്സ് ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇടയിലുണ്ട്. ലോകത്തിൽ ഏറ്റവും വിവാഹമോചനം നടക്കുന്നത് നിങ്ങളുടെ സമുദായത്തിലെ ഒരു മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനം ഇത്ര വേഗത്തിൽ നടക്കുന്നില്ലല്ലോ, കോടതിയിലേക്ക് പോകണമല്ലോ, അതെന്തുകൊണ്ട്? അങ്ങ് പറയുന്നു ഇത് വളരെ സ്വാഭാവികമാണ്, സ്ത്രീ പുരുഷ ബന്ധത്തിൽ വരുന്നതാണ്, തുല്യനീതി വേണമെന്ന്. അവിടെ എന്താണ് അതില്ലാത്തത്? യെസ്, സ്ത്രീക്ക് ചെയ്യാം. സ്ത്രീക്ക് പുരുഷൻ ഒഴിവാക്കാൻ വകുപ്പുണ്ട് ഇസ്ലാമിൽ. ചെയ്യേണ്ടതാണ്, ചെയ്യാം. അത് നിയമ ഇസ്ലാമിക നിയമത്തിൽ അവകാശമുണ്ട്. സ്ത്രീക്ക് ഇത്ര വേഗത്തിൽ ഒഴിവാക്കാം, ഇത്ര വേഗത്തിൽ ഇസ്ലാമിൽ അത് മനസ്സിലാക്ക. എത്ര വേഗത്തിൽ എന്നുള്ളതല്ല പ്രശ്നം, അവർക്ക് അതിനെതിരെ നടപടിക്രമങ്ങളുണ്ട്. ഇന്ന കാര്യത്തിൽ പുരുഷന് മൊഴി ചൊല്ലാൻ ഭാര്യയ്ക്ക് അവകാശമുള്ള വകുപ്പുണ്ട്. ശരി, ഭാര്യയ്ക്ക് ഉള്ള വകുപ്പുണ്ട്, അതിലാണ് അവധാനതയോടെ ആ നിയമം പ്രവർത്തിക്കുക. പുരുഷന്മാർക്ക് വകുപ്പുണ്ട്, അത് നെയ്യപ്പം ചുടുന്ന പോലെ വേഗത്തിൽ. ഞാനൊരു ഇടവേളയിലേക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3 മിനിറ്റേ ഉള്ളൂ. സഹകരിക്കുക ശ്രീ വി മുരളീധരനും ശ്രീ ആസഫലിയും. ശ്രീ വി മുരളീധരൻ, ഇവിടെ ആവർത്തിച്ച് ശ്രീ ഈറ്റി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കണ്ണ് എന്ന് പറയുന്നത് ഏക സിവിൽ കോഡിലേക്കാണ് എന്ന്. ഇവിടെ നിങ്ങൾ പ്രത്യേക കമ്മീഷനെ തന്നെ അതിനുവേണ്ടി വയ്ക്കുകയും ചെയ്തല്ലോ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, ആ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഏക സിവിൽ കോഡ് എന്നത്, ലോ കമ്മീഷൻ ഏക സിവിൽ കോഡ് എന്നത് അപ്രായോഗികമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് ബൽബീർ സിംഗ് ചൗഹാൻ അധ്യക്ഷനായിട്ടുള്ള ലോ കമ്മീഷൻ, നിങ്ങൾ 2016 ജൂണിൽ നിയോഗിച്ച ലോ കമ്മീഷൻ, അവരുടെ കണ്ടെത്തൽ ഇപ്പോൾ ഇത് അങ്ങനെ നിലനിൽക്കുന്നതല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളത് സ്വാഗതം ചെയ്യുമോ? എങ്കിൽ ശ്രീ ഈ ടിയുടെ ആശങ്ക അവിടെ അവസാനിക്കും. അല്ല, ഈ ടിയുടെ ആശങ്കക്ക് പരിഹാരം ഞാൻ ഇവിടുന്ന് ഒരു ഉറപ്പ് കൊടുത്തത് കൊണ്ടൊന്നും ആശങ്ക ഇല്ലാതാവും എന്നല്ല ഞാൻ പറയുന്നത്. ഈ ടിയുടെ ആശങ്ക
അതൊരു പ്ലാൻഡ് ആശങ്കയാണ്. കാരണം ഈ മുസ്ലിം സമുദായത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയാൽ മാത്രമേ ലീഗിന് നിലനിൽപ്പുള്ളൂ. ലീഗിൻ്റെ നിലനിൽപ്പ് ഇവിടെ എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകും എന്നുള്ള ധാരണ വന്നാൽ തന്നെ ലീഗിൻ്റെ എല്ലാ കൊത്തളങ്ങളും തകർന്നടിയും. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ നിലനിൽപ്പ് ഭീതിയിലാണ്. ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, അടുത്ത പുതിയ വിഷയം കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഉറപ്പിൻ്റെ അല്ല, ഈ രാജ്യത്തെ നിയമങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ ഇവിടെയെല്ലാം സ്വതന്ത്രമായിട്ടുള്ള സംവിധാനങ്ങളാണ്. അത് അനാവശ്യമായിട്ട് ആശങ്ക ഉണ്ടാക്കുന്ന ആളുകളുടെ ലക്ഷ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്ക് മാത്രമാണ്, സാമൂഹ്യമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ പരിഹരിക്കലല്ല. ശരി, അവസാനമായി അഡ്വക്കേറ്റ് ആസഫ് അലി, ഇവിടെ ദാ ലോ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഏക സിവിൽ കോഡെന്നത് അപ്രായോഗികവും ഭരണഘടന വിരുദ്ധവുമാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇത് ഏക സിവിൽ കോഡിലേക്കുള്ള ഈ സർക്കാരിൻ്റെ ഒരു കുറുക്കു വഴിയാണ് എന്ന ആശങ്കയ്ക്ക് ഇനി അടിസ്ഥാനമുണ്ടാകുമോ? ഈ ഗവൺമെൻറ് ഈ ബില്ല് കൊണ്ടുവരുന്ന വഴി അവരുടെ സദുദ്ദേശം സംശയാസ്പദമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീ നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് ബഹുഭാര്യത്വം. തുർക്കി, സുഡാൻ, സിറിയ ഈ രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ബഹുഭാര്യത്വം റെസ്ട്രിക്ട് ചെയ്തു നിയമം വഴി. എന്തുകൊണ്ട് ഈ ബില്ലിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ? പാകിസ്ഥാനിൽ രണ്ടാമത്തെ കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യൻ്റെ ഡിക്ലറേഷൻ ഹാജരാക്കണം ആർബിട്രേഷൻ കൗൺസിലിൽ. അങ്ങനെ ഒരു സദുദ്ദേശം ഈ ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ ബഹുഭാര്യത്തെ നിയന്ത്രിക്കാനുള്ള ഖുറാനിക് ഇഞ്ചക്ഷൻ അനുസരിച്ച് ബഹുഭാര്യം നിയന്ത്രിക്കാനുള്ള ഒരു വകുപ്പ് ഇതിൽ എഴുതി ചേർക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഏക സിവിൽ കോഡ് എന്ന പ്രശ്നം ബി ജെ പിക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഒരിക്കലും ഇന്ത്യൻ്റെ പോളിറ്റിയിൽ ഒരിക്കലും അത് അസാധ്യമല്ല. അത് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് എഴുതി വെക്കാൻ കാരണം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ലിൻ്റെ സദുദ്ദേശമാണ് ഇവിടെ ചാലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ഈ ബില്ലിൻ്റെ നിയമപരമായ സാധുത എത്രത്തോളം എന്നറിയുവാൻ നാളെ ഉച്ചവരെ കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.